ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്ത വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ജാമ്യത്തിനായി വിചാരണ കോടതിയിൽ വാദം നടക്കുകയാണ്. അത്രയും ഒരു സമയത്താണ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാം, അതിൻ്റെ റിസൾട്ട് അറിയാം, മിക്കവാറും ജാമ്യം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ആ ഒരു സമയത്താണ് നമ്മൾ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് സുപരിചിതനായ കേരളത്തിലെ ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും അധികം അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള കെ വേണുവും കാലവും എന്നൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കെ വേണു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യവും സ്വാഭാവികമായിട്ട് ഉയർന്നു വരാം. ഇപ്പോൾ ഇത്ര ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ട് അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ കെ വേണു സൂചിപ്പിക്കേണ്ടായി, എനിക്ക് കേരളീയ സമൂഹത്തോട് മനുഷ്യ സമൂഹത്തോട് പറയാനുള്ള, ദൈക്ഷണികമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുതുതായി ഇനി അധികമൊന്നും എനിക്ക് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സമീപകാലത്തൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കും, മിക്കവാറും കെ വേണു പറയുകയുണ്ടായി. അത്രയും സാഹചര്യത്തിലാണ് കെ വി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ കെ വി വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഏതാനും പ്രോഗ്രാമുകൾ, ഒറ്റ പ്രോഗ്രാമല്ല, ഏതാനും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നുള്ളൊരു സംഘടന, ഒരു കൂട്ടായ്മ, കുറച്ച് കാലം സജീവമായിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സജീവമല്ല, പക്ഷേ ആ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന ഒരു കൂട്ടായ്മ തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ സംഘടിപ്പിക്കാനുള്ള കാരണം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ്. ജനാധിപത്യവും രാഷ്ട്രീയവും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു വിഷയം, ഇത്തരമൊരു വിഷയം കൂടി കെ വേണു മുന്നോട്ട് വെച്ച ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ച്, കെ വേണുവിൻ്റെ അന്വേഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാകാം. അതും ഏറ്റവും പ്രസക്തമായ, ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രസക്തമായ രണ്ട് വിഷയങ്ങൾ, ഈ ഹിന്ദുത്വ ഫാസിസവും ഇന്ത്യൻ ജനാധിപത്യവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യവും കേരള രാഷ്ട്രീയവും, ഇത് രണ്ടും കെ വേണു ഏറ്റവും സജീവമായി ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ കൂടിയാണ്. കെ വേണുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സജീവമായിട്ട് ഇടപെട്ടിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രസക്തമാണെന്നുള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം അതിനേക്കാൾ പ്രസക്തമായിട്ട് തീരുകയും ചെയ്തു. കെ വിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കെ വേണുവും കാലവും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും സ്വന്തം കാലത്തോട്, സ്വന്തം കാലത്തെ ആ കാലത്തെ അനുഭവങ്ങളോട് ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാം കെ വി. കോളേജിൽ പഠിക്കുമ്പോൾ സയൻസ് ഇതായിട്ട് എടുത്ത് വലിയ റാങ്ക് ഒക്കെ നേടി, ആ കാലഘട്ടത്തിൽ പലരും ധരിച്ചു സയൻറ്റിസ്റ്റ് ആവുമെന്ന് ഇപ്പോഴും ആ കാര്യങ്ങൾ പലരും ചർച്ച ചെയ്യാറുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 20-22 വയസ്സിൽ ഇന്നും പ്രസക്തമായിട്ടുള്ള പ്രപഞ്ചവും മനുഷ്യനും എന്നൊരു പുസ്തകം എഴുതിയിട്ടാണ് കെ വി ആ കാലത്തോട് പ്രതികരിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിൽ വരികയും CPM വഴി തന്നെ വളരെ പെട്ടെന്ന് തന്നെ വസന്തത്തിൻ്റെ, ഇന്ത്യൻ ചക്രവാളത്തിലെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം കേട്ട് അതിലാകർഷ്ടനായിട്ട് നക്സൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ പിന്നീട് കേരളം കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നക്സൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വരികയും ആ കാലഘട്ടത്തിൽ വിപ്ലവ രാഷ്ട്രീയത്തോട് പ്രതികരിച്ചുകൊണ്ട് വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങൾ എന്നുള്ള പുസ്തകം എഴുതിയ കാര്യവും നമുക്കറിയാം. ആ വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങൾ ഇന്ന് പോലും ലോകത്തിലെ പല മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും അവരുടെ പാഠപുസ്തകമായിട്ട്, അവർക്കുള്ളിലെ സഖാക്കൾക്കുള്ള പാഠപുസ്തകമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെ നമുക്കറിയുന്ന പോലെ കുറച്ച് കുറേ കാലം നക്സൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ നേതാവായിരുന്നു. ഒരുപാട് അതിൻ്റെ അകത്ത് ആശയ സമരങ്ങളുണ്ട്. പലപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധി പോലും ആയിരുന്നു പനിഷേധ നേതാവ് എന്നുള്ളത് പരിപൂർണാർത്ഥത്തിൽ സംഘടനയ്ക്കകത്ത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതേസമയം കേരളീയ സമൂഹത്തിൽ നക്സൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അതായത് അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഒരേ സമയം ആക്ടിവിസ്റ്റും ആയിരുന്നു, എഴുത്തുകാരനും ആയിരുന്നു, ചിന്തകനും ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ വളരെ കുറവാണ്. കുമാരനാശനെ പോലുള്ള ആദ്യകാല രാഷ്ട്രീയക്കാർ എഴുത്തുകാരും അത് രാഷ്ട്രീയക്കാരും ആയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് വന്നപ്പോഴും രാഷ്ട്രീയ എഴുത്തുകാരും ചിന്തകരുള്ള രാഷ്ട്രീയക്കാരുടെ എണ്ണം വളരെ കുറയുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. കെ ദാമോദരനെ പോലെയും ബലറാമനെ പോലെയും ഒക്കെ ഉള്ളവരുണ്ട്. പിന്നെ EMS ഗോവിന്ദപ്പിള്ള പോലുള്ളൊരു വേറെ തലത്തിലുണ്ട്. അങ്ങനെയുള്ളവർ കഴിച്ച വളരെ കുറച്ച് പേര് അങ്ങനെയുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ട് എഴുത്തുകാർ ഒരേ സമയം രാഷ്ട്രീയക്കാരൻ എഴുത്തുകാരും ചിന്തകനൊക്കെ ആയിരുന്നുള്ളതാണ് കെ വേണുവിനെ ഇവരിൽ നിന്ന് നല്ല വ്യത്യസ്തമാക്കിയത്. അതേസമയം തന്നെ ഏറ്റവും വിഷയങ്ങളോട് ഏറ്റവും ദൈക്ഷണികമായ സത്യസന്ധത, തനിക്ക് ശരിയെന്ന് തോന്നുന്നത്
ആര് തന്നെ എതിർത്താലും എനിക്ക് ശരിയെന്ന് തോന്നുന്നു വെട്ടിത്തുറന്ന് പറയാനും അതിനോ അത് അതുമായി ബന്ധപ്പെട്ട് പോരാടാനുമുള്ള കൈവണ് കാഴ്ചവെച്ചിട്ടുള്ള ആർജവും ഒരുപക്ഷെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവികളടക്കം ഒരാളും കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് നക്സൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വലിയ അന്വേഷണത്തിൻ്റെ കഥ കൈവേണിൻ്റെ അവസാന ബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫിയുടെ പേര് തന്നെ ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്നാണ്. പിന്നീടുള്ള കാലഘട്ടം ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നക്സൈറ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അതേസമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന അപജയത്തെക്കുറിച്ച്, മുതലാളിത്ത പുനഃസ്ഥാപനത്തെക്കുറിച്ച്, അതെങ്ങനെ പാർട്ടി സർവാധിപത്യമായി മാറുന്നു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച്, അതേസമയത്ത് സോവിയറ്റ് യൂണിയൻ ലോകത്തൊരാളും പറയാത്ത രീതിയിൽ സോവിയറ്റ് യൂണിയൻ മുതലാളിത്ത പുനഃസ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ ബി എം എസിൻ്റെ മറുപടി, മനുഷ്യന് വീണ്ടും കുരങ്ങനാവാൻ കഴിയില്ല എന്നുള്ള ഇ എം എസിൻ്റെ മറുപടി, ഇ എം എസ് ഏറ്റവും അധികം മറുപടി പറഞ്ഞിട്ടുള്ളത് കെ വേണുവിനാണെന്നുള്ളത് നമുക്കറിയാം. ആ മറുപടി പിന്നീട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അന്ന് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. പിന്നീട് അത് കഴിഞ്ഞ് മാവോസത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു, ഒരു ചൈനയിലെ തലസ്ഥാനത്ത് ആക്രമിക്കുക, ഒരു 100 കോടി പുഷ്പങ്ങൾ ഒരുമിച്ച് വിരിയട്ടെ, ചൈനീസ് ഇതിനെ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ പിന്നീടും കെ വേണുവിൻ്റെ സംശയങ്ങളും അന്വേഷണങ്ങളും തുടരുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പിന്നീട് വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചൈനയിലുണ്ടായ സംഭവവികാസങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ വരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കെ വേണുവിനെക്കുറിച്ച് അന്വേഷണം നടന്നു, പൊതുവെ ആരും ചെയ്യാത്ത കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് നേതൃത്വം പറയുന്നത് അതെവിടെ വിഴുങ്ങുക എന്നുള്ളത് വ്യത്യസ്തമായിട്ട് അതിനകത്ത് തന്നെ ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയും വളരെ സുപ്രധാനമായ കണ്ടെത്തലുകളിലെത്തുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലെത്തുന്നു. പലരും സ്റ്റാലിനെ ചീത്ത പറയാറുണ്ട്. നമുക്കറിയാം സ്റ്റാലിൻ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് പറയുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാകാം കേരളം, പക്ഷേ അതിനപ്പുറം പോകാൻ ഒരാളും തയ്യാറാകാറില്ല. എന്നാൽ സ്റ്റാലിനെ അത്രയല്ല തെറ്റുപറ്റിയത്, അതിൻ്റെ തുടക്കം ലെനിനിൽ ഉണ്ടായിരുന്നു. എല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് എന്ന് ആദ്യം പറഞ്ഞ ലെനിൻ അത് തിരുത്തുകയും വെറും പല്ലും ചക്രവും മാത്രമാണ് സോവിയറ്റുകളെന്ന് പറയുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും മാർക്സിൽ നിന്ന് തന്നെ പാരീസ് കമ്മ്യൂണിൻ്റെ പരാജയത്തിലേക്ക് പ്രധാന കാരണം കേന്ദ്രീകൃതമായ ഒരവസ്ഥ ഇല്ലാത്തതായിരുന്നുള്ള മാർക്സിൻ്റെ നിലപാടിൽ നിന്ന് തന്നെയാണ് ലെനിന് തെറ്റുപറ്റിയത് എന്നുള്ള നിലപാടിലെത്തുകയും അവസാനം മാർക്സിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ താൻ കരഞ്ഞു പോയിട്ടുണ്ടെന്ന് കെ വി പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കാരണം താൻ വിശ്വസിച്ച ഒരു കാൽനൂറ്റാണ്ട് കാലം മാറ്റിവെച്ച വിശ്വാസ പ്രമാണം തകരുമ്പോൾ അത് തകർന്നു എന്ന് വിളിച്ചു പറയാതെ ആൾക്ക് പറ്റിയില്ല. പക്ഷെ വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ നേരിട്ടറിയാവുന്നത് കൂടിയാണ്. പിന്നീട് ഒരു ആണ് നമുക്കറിയാവുന്ന വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജനാധിപത്യ സങ്കല്പം എന്നുള്ള പുസ്തകം വരുന്നു. പിന്നീട് ഇത് ഒരുപാട് അപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്നാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സങ്കല്പമാണ് വരുന്നത്. പക്ഷെ പിന്നീട് ആണ് പരിപൂർണമായിട്ട് ഈ നിലപാടിലേക്ക് എത്തുന്നതും. ചരിത്രപരമായിട്ട് കമ്മ്യൂണിസം മുതൽ ജനാധിപത്യത്തെക്കാൾ പുറകിലാണ് എന്ന നിഗമനത്തിലെത്തുകയും അങ്ങനെയാണ് തുടർന്ന് ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും നമുക്കൊക്കെ അറിയുന്ന പോലെ തിരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുക്കുന്നു. തിരഞ്ഞെടുപ്പ് ഇതേ കാലഘട്ടത്തിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ അന്വേഷണം നടക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട വേറെ ചില നിഗമനങ്ങൾക്ക് കെ വേണു നേതൃത്വം കൊടുക്കുന്നത്. വേറെ കുറേ ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ഭരണകൂട രൂപമല്ലാതും വർഗീയതരമായൊരു സമീപനം, നമ്മുടെ അംബേദ്കറൊക്കെ സാമൂഹിക ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ വർഗീയതരമായൊരു തലം ജനാധിപത്യത്തിനുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിലെത്തുകയും അതിൻ്റെ ഒരു സമാന്തരമായ ചരിത്രം, വർഗസമരം മാത്രമല്ല ചരിത്രത്തെ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വർഗീയതരമായ ചരിത്രത്തെക്കുറിച്ച് കെ വി വളരെ വിശാലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല ഈ ഈ എല്ലാ സംഭവങ്ങളും വർഗസമരത്തിൽ ഒതുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തെ തകർത്തുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് പല വിഷയങ്ങൾ അതിൻ്റെ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സാറായിട്ട് ചേർക്കാനായിട്ടറിയാം, സ്ത്രീകളുടെ വിമോചനം പോലെയുള്ള വിഷയങ്ങൾ മാനുഷികമായിട്ട് ബന്ധപ്പെട്ട് കെ വേണു സഹകരിച്ചിരുന്ന കുറച്ചൊക്കെ ടീച്ചർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അംബേദ്കറെക്കുറിച്ച് പഠിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആദ്യമായിട്ട് അംബേദ്കറെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്ന കെ വേണു നേതൃത്വം നൽകിയിരുന്ന CRC CPMLആണ് അംബേദ്കറെ കുറിച്ച് പഠിക്കുകയും അത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയും കമ്മ്യൂണിസ്റ്റുകാർ ഇന്നേവരെ ഒരു കേരളത്തിലെ നമുക്കറിയാം അംബേദ്കറെ ബ്രിട്ടീഷുകാരനായിട്ട് പോലും കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അംബേദ്കറെ സംഭാവനകളെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ വിഷയം പോലെ തന്നെ ദളിത് വിമോചനം എന്ന് പറയുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോളിൽ ഒതുങ്ങുന്നതോ നടക്കേണ്ടതോ അല്ല എന്ന് പറയുകയും ചെയ്തു. ഇത് പാർട്ടിക്കകത്ത് പ്രായോഗിക ആക്കാനും ശ്രമിച്ചു. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗ്ഗബഹുജന സംഘടനകളൊക്കെ ഫ്രാക്ഷൻ കൊണ്ട് നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് ഫ്രാക്ഷൻ
പാടില്ല എന്ന് തീരുമാനിക്കുകയും അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാനൊന്നും പറ്റിയിട്ടില്ല. അതത്ര എളുപ്പമല്ല പാർട്ടിക്കകത്ത്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ദളിത് വിഭാഗങ്ങൾക്കിടയിൽ അതസ്ഥ നവോത്ഥാന മുന്നണിയുള്ള സംഘടന രൂപം കൊള്ളുന്നു, സ്ത്രീ പ്രവർത്തകർക്കിടയിൽ മാനുഷി എന്നുള്ള സംഘടന രൂപം കൊള്ളുന്നു, മനുസ്മൃതി കത്തിക്കൽ സമരമൊക്കെ നടന്നിട്ടുള്ളത് ആ സമയത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അതിൽ മാറ്റങ്ങളൊക്കെ ഏറ്റവും നേതൃത്വം കൊടുത്തത്. തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായ എതിർപ്പുകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു, സംഘർഷങ്ങളുണ്ടായിരുന്നു. രണ്ട് ലൈൻ സമരത്തൊക്കെ നമ്മൾ പറയുന്ന സമരങ്ങളൊക്കെ അതൊക്കെ അറിയാലോ, അതൊക്കെ വളരെ സജീവമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ജനാധിപത്യം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീടുള്ള കാലം സമീപകാലത്തെ അനുഭവങ്ങളാണ് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ JSSലൊക്കെ പ്രവർത്തിച്ച കാലം, പിന്നെ നവോത്ഥാന പ്രസ്ഥാനം എന്തൊരു മുമ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നുള്ള പേരിൽ ഈ ഇപ്പം സംഘടിപ്പിക്കുന്ന അത് കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു നാല് എസ്റ്റേറ്റുകളാണ് ഉള്ളത്. ഈ നാല് എസ്റ്റേറ്റുകളും ജീർണിക്കുമ്പോൾ അഞ്ചാമത്തെ എസ്റ്റേറ്റ് ജനങ്ങളുടെ മുൻകൈയിൽ ഉള്ള അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് വാസ്തവത്തിൽ ഫിഫ്ത്ത് എസ്റ്റേറ്റ്. പിന്നീട് നമുക്കൊക്കെ അറിയുന്ന പോലെ സമീക്ഷ എന്നുള്ള ഒരു വാരിക ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നു. കേരളത്തിലിപ്പോൾ കെ ബാബുരാജ്, കേരളത്തിലെ ദളിത് എണ്ണപ്പെട്ട ദളിത് എഴുത്തുകാരനായിട്ടുള്ള കെ ബാബുരാജ് അടുത്തൊരു യോഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്ക് ആദ്യമായിട്ട് എഴുതാൻ വിശാലമായിട്ട് എഴുതാൻ അവസരം കിട്ടിയത് സമീക്ഷയിലാണ്, പിന്നീടാണ് മാധ്യമമൊക്കെ വരുന്നത്, സമീക്ഷയിലാണ് ഞങ്ങൾ പലരും തന്നെ എഴുതി തെളിഞ്ഞതെന്ന് ഒരു പബ്ലിക് യോഗത്തിലാണ് കെ ബാബുരാജ് പറഞ്ഞത്. അങ്ങനെ വളരെ ശരിക്കും പറഞ്ഞാൽ ദളിത് അരികോൽക്കരിക്കപ്പെടുന്നൊരു ശബ്ദമായിട്ടായിരുന്നു സമീക്ഷ മാറിയത്. പിന്നീട് ഏഷ്യാനെറ്റിൽ കേരള സ്കാൻ എന്നുള്ള പ്രോഗ്രാം കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ടായി, ഞാനൊക്കെ സഹകരി ഉണ്ടായിരുന്നു അതിൽ. അപ്പം അങ്ങനെ അത് തുറന്നുള്ള കാലഘട്ടം തരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. പിന്നീടാണ് നമുക്ക് ഈ ആത്മകഥ എഴുതുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം മാർക്സിസം ഉത്ഭവവും വളർച്ചയും പരാജയവും എന്നുള്ള പുസ്തകം എഴുതുകയും, ഇനി എനിക്കൊന്നും കേരളീയ സമൂഹത്തോട് പറയാണ്ട് തോന്നുന്നില്ല എന്നുള്ള പ്രഖ്യാപനം കെ വേണു നടത്തിയതിൻ്റെ ഭാഗത്തിന് തുടർച്ചയായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് നമുക്ക് കുറച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കുറച്ച് പേരെത്തുകയും അതിൻ്റെ ആദ്യ പ്രോഗ്രാം എന്ന രീതിയിൽ ഇത്രയുമൊന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് രണ്ട് വിഷയങ്ങൾ, ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യവും കേരള രാഷ്ട്രീയവും അത് കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാകുന്നത്, അപ്ലൈ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് നമ്മുടെ മുന്നിൽ ചിത്രമുണ്ട്. പൂക്കോട് വരെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പൂക്കോട് നടന്ന സംഭവം വരെയുള്ള ചിത്രങ്ങൾ കുട്ടികളുടെ കിടന്നുള്ള പോലും. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഏറ്റവും അധികം അന്വേഷണം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് സമഗ്രാധിപത്യ പാർട്ടി എന്നത് പ്രസ്ഥാനം അന്വേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയുടെ രീതിയിൽ ആണ് രണ്ടാമത്തെ സെമിനാർ വരുന്നത്. ആദ്യത്തെ സെമിനാർ അതിലേക്ക് പ്രധാനമാണെന്ന് അത് ഞാൻ പറയാം. അതിലും ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ളത് കെ വിയാണ്. വളരെ പെട്ടെന്ന് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിലുടനീളം ബാബറി മസ്ജിദ് മുസ്ലിമുകളുടേതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ട് കേരളത്തിലുടനീളം നടന്നിട്ടുള്ള പൊതുയോഗങ്ങൾ പലതിലും ഞാനും ഉണ്ടായിരുന്നു. പലയിടത്ത് ആലുവയിലൊക്കെ ബോംബെറിയുണ്ട്, ആർഎസ്കാർ വാടാനപ്പള്ളിയിൽ അക്രമം ഉണ്ടായി, പലയിടത്തും ആർഎസ്കാരുടെ ഇടയിൽ നിന്ന് അക്രമം ഉണ്ടായിരുന്നു. ചാവക്കാട് ഒറ്റ സെൻറ്ററിൽ അന്ന് കെ വിയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് ചിലവായ ലഘുലേഖ, നമ്മൾ ലഘുലേഖ അടിച്ചിരുന്നു, ചിലവായ ലഘുലേഖകളുടെ എണ്ണം 2000 എണ്ണമായിരുന്നു ഒറ്റ സ്ഥലത്ത് ചിലവായ. അപ്പോൾ അവിടുത്തെ ക്രൗഡ് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബാബറി മസ്ജിദ് മുസ്ലിമുകളുടേതാണെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലുടനീളം പ്രവർത്തനം നടത്തിയിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ നവോദര പ്രസ്ഥാനമാണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും കെ വി ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഹിന്ദുത്വ ഫാസിസത്തെക്കുറിച്ചാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വളരെ അഡ്വാൻസ് ആയിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല അന്നേ പ്രഖ്യാപിച്ചിരുന്നു, അധികം താമസിക്കാതെ കോൺഗ്രസിനും CPMനും ഐക്യപ്പെടേണ്ടി വരും ഹിന്ദുത്വ ഫാസിസത്തെക്കുറിച്ചെന്ന്. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം, രാഷ്ട്രീയത്തിലെ എത്രയോ കാര്യങ്ങൾ അതിനെ വളരെ മുൻകൂട്ടി തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും കിട്ടുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് താൻ ജീവിച്ചിരുന്ന സമകാലിക കാലത്തോട് ഏറ്റവും ശക്തമായി പ്രതികരിക്കുകയും നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, JSSൽ പ്രവർത്തിക്കുമ്പോൾ പലരും കൈവിടെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ JSSലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ക്രെഡിബിലിറ്റി പോലെ ചെയ്യുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രെഡിബിലിറ്റി പല ഇടതുപക്ഷക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും കൈവിയുടെയൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അത് കളഞ്ഞില്ലേന്ന്. അപ്പോൾ കെ വി പറഞ്ഞ മറുപടി, എനിക്കെൻ്റെ വ്യക്തിപരമായ ക്രെഡിബിലിറ്റി അല്ല വലുത്, ഞാനൊരു നിലപാടെടുത്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റേക്കാൾ പുരോഗമനകരം ചരിത്രപരമായിട്ട് നോക്കിയാൽ ജനാധിപത്യമാണ്, പിന്നെ അതിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ്. അത് കേരളീയ സഹകരണത്തിൽ ഇടപെടുമ്പോൾ പിന്നോക്ക ഒരു സ്ത്രീ എന്ന രീതിയിലും അതുപോലെ തന്നെ പിന്നോക്കക്കാരി എന്ന രീതിയിലും ഗൗരിയമ്മ ഉയർത്തിക്കൊടുന്നൊരു രാഷ്ട്രീയ അവസരം ഉണ്ടായിരുന്നല്ലോ, അതിലിടപെടുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യവാദി എൻ്റെ കടമ അല്ലാതെ എൻ്റെ ക്രെഡിബിലിറ്റി അല്ല എനിക്ക് വിഷയം എന്ന് തുറന്ന് പറഞ്ഞുള്ള ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം വിശ്വാസത്തോട് ഏറ്റവും സത്യസന്ധത പുലർത്താനും എവിടെയും അത് ഉയർത്തിപ്പിടിച്ച് പറയാനും ഉള്ള ദൈക്ഷണികമായൊരു സത്യസന്ധത, അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന വാചകം, ദൈക്ഷണികമായ സത്യസന്ധത. അതിൻ്റെ പര്യായമാണ് എൻ്റെ അഭിപ്രായത്തിൽ കെ വി. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കെ വിയുടെ ജീവിത പങ്കാളി ഏതാനും ദിവസം മുമ്പ് വിട്ടുപോയി.
അതിൻ്റെ ഒരു വിഷമത്തിൽ കൂടിയാണ് പുള്ളി. കെ ജി എസും വി രാജുവിനൊക്കെയാണ് അന്നത്തെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത്. സ്കൂളിൽ പഠിച്ചിരുന്ന എനിക്ക് അന്ന് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഫോട്ടോ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം മാതൃഭൂമിയിൽ നിന്നുള്ള രാത്രി അർദ്ധരാത്രി ആ വിവാഹത്തെക്കുറിച്ചൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത്രയൊരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയുന്നു മാത്രം. അപ്പോൾ ഇതിൻ്റെ ഇത് ആരംഭിക്കുന്ന ഇതിൻ്റെ തുടക്കമിടുന്നതിന് വേണ്ടി സാറാ ടീച്ചറെ ഞാൻ ക്ഷണിക്കുന്നു.